ജോഷുവ അഞ്ചാം അധ്യായം. ഇസ്രായേൽ ഗിൽഗാലിൽ. ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കാൻ വേണ്ടി കർത്താവ് ജോർദാനിലെ ജലം വറ്റിച്ചു കളഞ്ഞെന്ന് കേട്ടപ്പോൾ അതിന്റെ പടിഞ്ഞാറേ കരയിലുള്ള അമോര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും അവരെ ഭയപ്പെട്ട് ചഞ്ചലചിത്തരായി. അപ്പോൾ കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചു, കൽക്കത്തിയുണ്ടാക്കി ഇസ്രായേൽ ജനത്തെ പരിച്ഛേദനം ചെയ്യുക. ജോഷുവ ഗിബിയാത് ഹാരലോത്തിൽ കൽക്കത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പരിച്ഛേദനം ചെയ്തു. അവരെ പരിച്ഛേദനം ചെയ്യാൻ കാരണമിതാണ്: ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രായമായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ മരിച്ചുപോയി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരെല്ലാം പരിച്ഛേദിതരായിരുന്നെങ്കിലും യാത്രാമധ്യേ ജനിച്ചവർ പരിച്ഛേദിതരായിരുന്നില്ല. ഇസ്രായേൽ ജനം 40 സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിന്റെ വാക്കു കേൾക്കാഞ്ഞതുകൊണ്ട് മരിച്ചുപോയി. അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ലെന്ന് കർത്താവ് ശപഥം ചെയ്തിരുന്നു. അവർക്കു പകരം അവകാശികളായി ഉയർത്തിയ മക്കളെയാണ് ജോഷുവ പരിച്ഛേദനം ചെയ്യിച്ചത്. യാത്രാമധ്യേ പരിച്ഛേദന കർമ്മം നടന്നിരുന്നില്ല. പരിച്ഛേദനം കഴിഞ്ഞവർ സൗഖ്യം പ്രാപിക്കുന്നതുവരെ അവർ പാളയത്തിൽ തന്നെ താമസിച്ചു. അപ്പോൾ കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഈജിപ്തിന്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. അതിനാൽ ആ സ്ഥലം ഗിൽഗാൽ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്നു. ഇസ്രായേൽ ജനം ജെറീകോ സമതലത്തിലെ ഗിൽഗാലിൽ താവളമടിച്ചു. ആ മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്നുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. കർത്താവിന്റെ സൈന്യാധിപൻ. ജെറീകോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകളുയർത്തി നോക്കി. അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ. ജോഷുവ അവന്റെ അടുത്ത് ചെന്നു. നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റുക. നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ്. ജോഷുവ അങ്ങനെ ചെയ്തു. ജോഷുവ 6-ാം അധ്യായം. ജെറീകോയുടെ പതനം. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീകോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീകോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുൻപിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. നൂനിന്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, വാഗ്ദാന പേടകമെടുക്കുക. 7 പുരോഹിതന്മാർ കർത്താവിന്റെ പേടകത്തിന്റെ മുൻപിൽ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ. അവൻ ജനത്തോട് പറഞ്ഞു, മുന്നോട്ടു പോകുവിൻ, പട്ടണത്തിന് ചുറ്റും നടക്കുവിൻ. ആയുധധാരികൾ കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നടക്കട്ടെ. ജോഷുവ കൽപ്പിച്ചതുപോലെ 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പുകൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട്
കർത്താവിന്റെ മുൻപിൽ നടന്നു. കർത്താവിന്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിന്നിലും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. കൽപ്പന കിട്ടുന്നതുവരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷുവ ജനത്തോട് പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു. അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ ജോഷുവ ഉണർന്നു. പുരോഹിതന്മാർ കർത്താവിന്റെ പേടകമെടുത്തു. ഏഴ് പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള ഏഴു കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ പേടകത്തിന് മുൻപേ നടന്നു. ആയുധധാരികൾ അവർക്ക് മുൻപേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിമ്പേയും നടന്നു. കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു. രണ്ടാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ആറു ദിവസം ഇങ്ങനെ ചെയ്തു. ഏഴാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ ഏഴു പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു. അന്നു മാത്രമേ ഏഴു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ. ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ, ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെയിരിക്കട്ടെ. നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്. അവ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. കാഹളം മുഴങ്ങി. കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആർത്തട്ടഹസിക്കുകയും മതിൽ നിലം പതിക്കുകയും ചെയ്തു. അവർ ഇരച്ചുകയറി പട്ടണം പിടിച്ചെടുത്തു. അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി. ദേശനിരീക്ഷണത്തിന് പോയ ഇരുവരോടും ജോഷുവ പറഞ്ഞു, നിങ്ങൾ ആ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നതുപോലെ അവളെയും കുടുംബാംഗങ്ങളെയും പുറത്തു കൊണ്ടുവരുവിൻ. ആ യുവാക്കൾ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരരെയും ബന്ധുജനങ്ങളെയും കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്ത് താമസിപ്പിച്ചു. പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. പിച്ചളയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിന്റെ ഭണ്ഡാഗാരത്തിൽ നിക്ഷേപിച്ചു. വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷുവ സംരക്ഷിച്ചു. എന്തെന്നാൽ ജെറീക്കോ നിരീക്ഷിക്കുന്നതിന് ജോഷുവ അയച്ച ദൂതന്മാരെ അവൾ ഒളിപ്പിച്ചു. അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട്. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറീക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശപ്തൻ. അതിന്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പെടുന്നവന് അവന്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടും. കർത്താവ് ജോഷുവയോട് കൂടെയുണ്ടായിരുന്നു. അവന്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു. ജോഷുവ ഏഴാം അധ്യായം. ആഖാന്റെ പാപം. തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നുമെടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. യൂദാ ഗോത്രത്തിൽപ്പെട്ട സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു. തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചു. ബത്തേലിന് കിഴക്ക് ബേതാവിന് സമീപത്തുള്ള ആയ് പട്ടണത്തിലേക്ക് ജെറീക്കോയിൽ നിന്ന് ജോഷുവ ആളുകളെ അയച്ചു പറഞ്ഞു, നിങ്ങൾ പോയി അവിടെ രഹസ്യമായി നിരീക്ഷിക്കുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവർ തിരികെ വന്ന് ജോഷുവയോട് പറഞ്ഞു, എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല. 2000 or 3000 പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ. എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല, കാരണം അവർ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം 3000 പേർ പോയി.
എന്നാൽ അവർ ആയ് പട്ടണക്കാരുടെ മുൻപിൽ തോറ്റോടി. ആയ് നിവാസികൾ 36 പേരെ വധിച്ചു. അവർ അവരെ നഗരകവാടം മുതൽ ഷബാറിം വരെ പിന്തുടരുകയും താഴോട്ടിറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി. അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടിവാരിയിട്ട് സായാഹ്നം വരെ കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ സാഷ്ടാംഗം വീണുകിടന്നു. ജോഷുവ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അമോര്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുന്നതിന് അങ്ങ് ഈ ജനത്തെ എന്തിന് ജോർദാനിക്കരെ കൊണ്ടുവന്നു? അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു. കർത്താവെ, ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു? കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും? കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക. നീ എന്തിന് ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എന്റെ കൽപ്പന അവർ ലംഘിച്ചു. നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോടുകൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു. എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക. നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലെ, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അതെടുത്തു മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം. കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്തു വരണം. കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ടു വരണം. നിഷിദ്ധ വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവന്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം. എന്തെന്നാൽ അവൻ കർത്താവിന്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേലിൽ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറക്കി വരുത്തി. അതിൽ നിന്ന് യൂദാ ഗോത്രത്തെ മാറ്റി നിർത്തി. അവൻ യൂദായുടെ കുലങ്ങളെ വരുത്തി. അതിൽ നിന്ന് സേരാകുലത്തെ മാറ്റി നിർത്തി. പിന്നീട് അവൻ സേരാകുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി. അതിൽ നിന്ന് സബ്ദി കുടുംബത്തെ വേർതിരിച്ചു. വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി. യൂദാ ഗോത്രത്തിലെ സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഖാനെ മാറ്റി നിർത്തി. ജോഷുവ ആഖാനോട് പറഞ്ഞു, എന്റെ മകനെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ സ്തുതിക്കുക. നീ എന്ത് ചെയ്തെന്ന് എന്നോട് പറയുക. എന്നിൽ നിന്ന് ഒന്നും മറച്ചുവെക്കരുത്. ആഖാൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്തതിതാണ്, കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും 200 ശെക്കൽ വെള്ളിയും 50 ശെക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും ഞാൻ കണ്ടു. മോഹം തോന്നി ഞാൻ അവയെടുത്തു. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം എന്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു. ഉടനെ ജോഷുവ ദൂതന്മാരെ അയച്ചു. അവർ കൂടാരത്തിലേക്ക് ഓടി. വെള്ളി ഏറ്റവും അടിയിലായി. അവയെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു. അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷുവയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മുൻപാകെ കൊണ്ടുവന്നു. അവർ അത് കർത്താവിന്റെ മുൻപിൽ നിരത്തിവച്ചു. ജോഷുവയും ഇസ്രായേൽ ജനവും സേരായുടെ മകനായ ആഖാനെയും അവന്റെ പുത്രീപുത്രന്മാരെയും വെള്ളി, മേലങ്കി, സ്വർണക്കട്ടി എന്നിവയും കാള, കഴുത, ആട്, കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഘോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ജോഷുവ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തിവെച്ചത്? നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും. അപ്പോൾ
ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു, വസ്തുവകകൾ അഗ്നിക്കിരയാക്കി. അവർ അവന്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരമുണ്ടാക്കി. അത് ഇന്നും അവിടെയുണ്ട്. അങ്ങനെ കർത്താവിന്റെ ഉജ്ജ്വല കോപം ശമിച്ചു. ഇന്നും ആ സ്ഥലം ആഘോറിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു. ജോഷുവ 8 ആയി പട്ടണം നശിപ്പിക്കുന്നു. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിലേക്ക് പോവുക. ഭയമോ പരിഭ്രമമോ വേണ്ട. ഇതാ, ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജെറിക്കോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക. എന്നാൽ കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും നിങ്ങൾക്കെടുക്കാം. പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിനു പിന്നിൽ പതിയിരിക്കണം. ജോഷുവയും യോദ്ധാക്കളും ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ജോഷുവ ധീരപരാക്രമികളായ 30,000 പേരെ തിരഞ്ഞെടുത്ത് രാത്രിയിൽ തന്നെ അയച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ചു, പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിനു പിന്നിൽ ഒളിച്ചിരിക്കണം. വളരെ അകലെ പോകരുത്. സദാ ജാഗരൂകരായിരിക്കുകയും വേണം. ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും. അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും. പട്ടണത്തിൽ നിന്ന് വളരെ അകലെ എത്തുന്നതുവരെ അവർ ഞങ്ങളെ പിന്തുടരും. അപ്പോൾ അവർ പറയും, ഇതാ, അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു. ഞങ്ങൾ അങ്ങനെ ഓടും. അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചടക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും. കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിന് ശേഷം അത് അഗ്നിക്കിരയാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ജോഷുവ അവരെ യാത്രയാക്കി. അവർ പോയി ആയി പട്ടണത്തിന് പടിഞ്ഞാറ് ആ പട്ടണത്തിനും ബതേലിനും മധ്യേ ഒളിച്ചിരുന്നു. ജോഷുവ ആ രാത്രിയിൽ ജനത്തോടുകൂടെ താമസിച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു. അവനും കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന് വടക്കുവശത്തായി പാളയമടിച്ചു. അവർക്കും ആയി പട്ടണത്തിനും മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. പട്ടണത്തിന് പടിഞ്ഞാറ് വശത്ത് ബതേലിനും പട്ടണത്തിനും മധ്യേ ഏകദേശം 5,000 യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു. പ്രധാന പാളയം പട്ടണത്തിന് വടക്കുഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തുമായിരുന്നു. ജോഷുവ ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂട്ടി. ആയി രാജാവ് ഇത് കണ്ടപ്പോൾ അരാബയിലേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു. എന്നാൽ പട്ടണത്തിന്റെ പുറകിൽ ശത്രുസൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല. ജോഷുവയും ജനവും പരാജിതരായി എന്ന് നടിച്ച് മരുഭൂമിയുടെ നേരെ ഓടി. അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിലുണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചുകൂട്ടി. അവർ ജോഷുവയെ പിന്തുടർന്ന് പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി. ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ബത്തേലിലോ ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല. അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത്. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിന് നേരെ ചൂണ്ടുക. ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ജോഷുവ അങ്ങനെ ചെയ്തു. അവൻ കൈ ഉയർത്തിയ ഉടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞു ചെന്ന് അത് കൈവശപ്പെടുത്തി. തിടുക്കത്തിൽ പട്ടണത്തിന് തീവച്ചു. ആയി നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു. അവർക്കങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല. കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു. പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷുവയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു. പട്ടണത്തിൽ കടന്ന ഇസ്രായേലിരും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു. ആയി നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി. അവരെ ഇസ്രായേലിയർ സംഹരിച്ചു. ആരും രക്ഷപ്പെട്ടില്ല. എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയി പട്ടണക്കാരെയെല്ലാം വിജനദേശത്ത് വെച്ച് സംഹരിച്ചു. അവസാനത്തെയാൾ വരെ വാളിനിരയായി.
പിന്നീട് ഇസ്രായേലിയർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി. ആയി പട്ടണത്തിലുണ്ടായിരുന്ന 12,000 സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതിയടഞ്ഞു. ആയി നിവാസികൾ പൂർണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തന്റെ കരങ്ങൾ ജോഷുവ പിൻവലിച്ചില്ല. കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും എടുത്തു. അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു നാശകൂമ്പാരമാക്കി. ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്നു. പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു. സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു. സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിനു മുകളിൽ ഒരു കൽകൂമ്പാരമുയർത്തി. അത് ഇന്നും അവിടെയുണ്ട്. ജോഷുവ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത്. അതിൽ അവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവച്ചു. അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ, സ്ഥാനികൾ, ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു. അവരിൽ പകുതി ഗരസിം മലയുടെ മുൻപിലും പകുതി ഏബാൽ മലയുടെ മുൻപിലും നിലകൊണ്ടു. കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നതുപോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത്. അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം, അനുഗ്രഹവചസ്സുകളും ശാപവാക്കുകളും വായിച്ചു. മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളുമടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷുവ വായിക്കാതിരുന്നില്ല.